ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ എസെൻഷ്യൽ ഗ്രാമർ ഇൻ യൂസ് എന്ന തേർഡ് എഡിഷൻ ബുക്ക്, റൈമൺ മർഫിയാണ് അതിൻ്റെ ഓതർ. അവരുടെ ബുക്ക് വെച്ചിട്ടാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കാരണം യൂട്യൂബിൽ കണ്ടമാനം വീഡിയോസ് നമ്മൾ കാണാറുണ്ട്, അതിൻ്റെ എല്ലാം ആധികാരികമായി നമുക്കത് ശരിയാണോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ ചിലപ്പോൾ സാധിക്കാറില്ല. അപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട് നമുക്ക്. അപ്പോൾ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീർത്തും ആധികാരികമായ ഒരു ബുക്ക് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. അതെങ്ങനെ പറയാമെന്നുള്ളതാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. ഹാവ് യു എവർ സീൻ മോഹൻലാൽ? ഹാവ് യു എവർ സീൻ മോഹൻലാൽ? ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യം ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഹാവ് യു എവർ എന്ന ടോപ്പിക്കാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ, അതായത് നമ്മൾ ജനിച്ച സമയം മുതൽ ഈ സെക്കൻഡ് വരെയുള്ള സമയത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് ഈ ടോപ്പിക്ക് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഹാവ് യു എവർ, ഹാവ് യു എവർ, അതിൽ അത് കഴിഞ്ഞ് വരുന്ന സീൻ എന്ന വാക്ക് വെർബിൻ്റെ തേർഡ് ഫോമാണ്. സീ സോ സീൻ, സീ എന്ന വെർബിൻ്റെ തേർഡ് ഫോമാണ് സീൻ. അപ്പോൾ ഹാവ് യു എവർ സീൻ മോഹൻലാൽ, ഇതാണ് ആ ചോദ്യം. ഇനി നമ്മൾ സീ എന്ന വെർബിനെ കുറിച്ചൊന്ന് പറയുന്നു. സീ എന്ന വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് സീ, സെക്കൻഡ് ഫോം സോ, തേർഡ് ഫോം സീൻ, പ്രസൻറ്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് സീൻ. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് സീൻ എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്, തേർഡ് ഫോം. റൈമൺ മർഫിയുടെ ബുക്കിലെ 17-ാമത്തെ ചാപ്റ്ററിലാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 17-ാമത്തെ യൂണിറ്റിലുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പ്രൊനൗൺസിയേഷനും അത് എങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 365 ദിവസവും ഒരല്പസമയമെങ്കിലും നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി ചിലവഴിക്കണം. എന്നാലാണ് നമുക്ക് ലാംഗ്വേജ് ക്വാളിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മളെപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോസ് നമുക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിലേറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം കണ്ടില്ലേ, ഹാവ് യു എവർ ബീൻ ടു റോം? നീ എപ്പോഴെങ്കിലും റോമിലേക്ക് പോയിട്ടുണ്ടോ? ഈ ചോദ്യം നമുക്കിപ്പോൾ സാധാരണക്കാരന് അധികം ചോദിക്കേണ്ട വരില്ല. എങ്കിൽ കൂടിയും നമുക്ക് നീ എപ്പോഴെങ്കിലും ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചോദിക്കേണ്ട വരും. ഓക്കെ, അപ്പോൾ ഈ ആ സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ചോദ്യം ഇതാണ്. അതായത് നമ്മൾ ജീവിതത്തിൽ ജനിച്ച സമയം മുതൽ ഈ സെക്കൻഡ് വരെയുള്ള സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടോ എന്ന് നമ്മളൊരാട് ചോദിക്കണമെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഹാവ് യു എവർ ബീൻ ടു ബാംഗ്ലൂർ? ഹാവ് യു എവർ ബീൻ ടു ബാംഗ്ലൂർ? അവിടെ എവർ എന്ന വാക്ക് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹാവ് യു ബീൻ ടു ബാംഗ്ലൂർ? ഹാവ് യു എവർ ബീൻ ടു ബാംഗ്ലൂർ? അത് രണ്ടും ഒരേപോലെ ശരിയാണ്. അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജനിച്ച സമയം മുതൽ ഈ സെക്കൻഡ് വരെയുള്ള സമയത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. സാധിക്കുന്നവർ നമ്മൾ ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയാൽ നന്നായിരിക്കും. അതൊരു പ്രാക്ടീസ് ആയിരിക്കും. ആ സെൻറ്റൻസിൽ എപ്പോഴും നമ്മളൊരു 3-4 പ്രാവശ്യം ഉറക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. കാരണം ഇത്തരം സെൻറ്റൻസുകളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുക. കാരണം നീ എപ്പോഴെങ്കിലും ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടോ, ഈ ചോദ്യമൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനി കുറച്ച് സെൻറ്റൻസ് കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. നീ എപ്പോഴെങ്കിലും ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ പ്ലേഡ് ക്രിക്കറ്റ്? നീ എപ്പോഴെങ്കിലും നിൻ്റെ പാരൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ഹെൽപ്ഡ് യുവർ പാരൻസ്? ഈ സെൻറ്റൻസുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ വെർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മൾ ഈ സെൻറ്റൻസുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യം ഹാവ് യു എവർ എന്നുള്ള ആ ടോപ്പിക്ക് അത് കോമൺ ആണ്. ഹാവ് യു എവർ പ്ലേഡ് ക്രിക്കറ്റ്? ഹാവ് യു എവർ ഹെൽപ്ഡ് യുവർ പാരൻസ്? അപ്പോൾ ഹെൽപ്ഡ്, പ്ലേറ്റ്, അങ്ങനെ വെർബിൻ്റെ തേർഡ് ഫോംസ് മാത്രമേ നമ്മളവിടെ മാറ്റേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചറിയാൻ പറ്റും.
ഒരു 500 വെർബുകളെങ്കിലും നമ്മൾ പഠിച്ചെടുക്കണം, ഏറ്റവും സിമ്പിളായിട്ടുള്ള വെർബുകൾ. ഓക്കെ, ഇത്തരം വെർബുകൾ അറിയാമെങ്കിൽ 500 ചോദ്യം നമ്മൾ ഈ ഹാവ് യു എവർ എന്ന ടോപ്പിക്ക് വെച്ച് നമുക്ക് ചോദിക്കാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്യണം, ഉറക്കെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു 175 ടോപ്പിക്സ് നമുക്ക് ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേരുമ്പോഴേ ഇംഗ്ലീഷ് ആവുള്ളൂ. അപ്പോൾ ഓരോ ദിവസം ചെറിയ ചെറിയ ടോപ്പിക്സുകളായിട്ട് ഇതുപോലെ ഞങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളത് കാണുക. അതുപോലെ തന്നെ ഇനിയും കുറേ സെൻറ്റൻസുകൾ നമ്മൾ കാണും, അതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഈ സെൻറ്റൻസുകൾ കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കാംബ്രിഡ്ജിൻ്റെ യൂണിറ്റ് 17 ചാപ്റ്ററിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഹാവ് യു എവർ പ്ലേഡ് ഗോൾഫ്? അത് നമുക്ക് കാണാൻ സാധിക്കും ആ സെൻറ്റൻസ്. അതുപോലുള്ള സെൻറ്റൻസുകൾ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും അടക്കും. അതായത് കാംബ്രിഡ്ജിൻ്റെ മെറ്റീരിയൽസ് കൂടി കാണിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ കൂടുതൽ പോപ്പുലർ ആക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു, നിങ്ങളുടെ സഹായം പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഇത്തരം വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.